എല്ലാ കൂട്ടുകാർക്കും ലിജോവെറ്റ്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ ഒരു സുഹൃത്ത് ലെവിഷ് തോമസ് ഉണ്ട്. അദ്ദേഹം ഇവിടെ എൽവൈറ്റിയിൽ പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ ഒരു വ്യൂവറാണ്. പിന്നെ വേറൊരു കട്ട ഫാനായ കട്ട ഒരു വ്യൂവറായ ജിനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. ജിനു ആദ്യം തന്നെ നന്ദി പറയുന്നു. ജിനു ആണ് എന്നെ ലെവിഷ് തോമസിനെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ അയർലൻഡിൽ ഒത്തിരി സ്റ്റുഡൻസ് വരുന്നുണ്ട്. എല്ലാവരുടെയും ആഗ്രഹം ഇവിടെ ഒരു കോഴ്സ് പഠിക്കുക, നല്ലൊരു ജോലി കിട്ടുക എന്നാണ്. ഇന്ന് ലെവിഷ് ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്നുള്ള കാരണം നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഇന്ന് ലെവിഷിൻ്റെ വീട്ടിലെ കാര്യം ഒക്കെ ചോദിച്ച് മനസ്സിലാകാം. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ മരിച്ചു, അമ്മ വീട്ടിലാണ്, ചേച്ചി ഖത്തറിൽ സെറ്റിൽഡ് ആണ്, അളിയൻ ആർക്കിടെക്റ്റ് ആണ് ദോഹയിൽ, ചേച്ചിക്ക് മൂന്ന് പിള്ളേരുണ്ട്. അമ്മയെല്ലാം ഞങ്ങൾ തിരക്കിയെന്ന് പറയും, മമ്മി ഇത് കാണുന്നുണ്ടാവും. മമ്മിക്ക് ഞങ്ങളുടെ ഒക്കെ ഒരു ഹായ്. ഞാൻ പഠിച്ചതെല്ലാം എറണാകുളത്ത് തന്നെയാണ് പഠിച്ചത്. കുസാറ്റ് കൊച്ചി യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. പഠിച്ചപ്പോൾ തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് കിട്ടി, ബാംഗ്ലൂർക്ക് പോവുകയാണ്. അവിടെ അഞ്ചു വർഷം ഞാൻ വർക്ക് ചെയ്തു. വർക്ക് ചെയ്ത് അഞ്ചു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ പ്രവീൺ അവനാണ് എന്നെ, അത് നമ്മുടെ ഒരു വ്യൂവർ ആട്ടോ പ്രവീൺ, വളരെ നല്ല മനുഷ്യനാണ്. അപ്പൊ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നല്ല ഓഫേഴ്സ് ഉണ്ട്, ഇവിടെ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ല ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വളരെയധികം ആവശ്യമുണ്ട് യൂറോപ്പിൽ. അപ്പൊ അത് അതേപോലെ തന്നെ ഡബ്ലിൻ, ഇവിടുത്തെ അതിൽ യൂറോപ്പിന്റെ ടെക്നിക്കൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്ന സ്ഥലമാണ്, ഇവിടെ എല്ലാ വലിയ കമ്പനികളും തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവൻ വിളിച്ചു, ഞാൻ ഇവിടെ വരികയാണ്, വന്നു. ഇപ്പൊ 9 മാസത്തെ, അതെ 9 മാസം പഠിച്ചു കഴിഞ്ഞപ്പോ തന്നെ കഴിയുന്നേക്കാൾ മുമ്പ് തന്നെ എനിക്കൊരു ജോബ് ഓഫർ കിട്ടി. അപ്പോ എവിടാന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, എല്ലാരും പല ടെക്നിക്കൽ, അതായത് ഐ ടി കമ്പനികളുടെ പേരൊക്കെ ഇങ്ങനെ മനസ്സിൽ നിങ്ങളുടെ ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹത്തിന് ജോലി കിട്ടിയത് എവിടാ? മൈക്രോസോഫ്റ്റ്. കാരണം എല്ലാവരും ഒരു മനസ്സിൽ, കാരണം എനിക്കായാലും ഞാനായാലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലുള്ളപ്പം ചെറിയ കമ്പനികൾ നോക്കത്തില്ല. നമ്മൾ അയ്യോ ഇന്ന കമ്പനി ജോലി കിട്ടിയാൽ കൊള്ളാം, ഇന്ന കമ്പനി ജോലി കിട്ടിയാൽ കൊള്ളാമെന്ന്. അപ്പം ഇദ്ദേഹത്തിന് മൈക്രോസോഫ്റ്റിലാണ് കിട്ടിയത്. അപ്പം ലിജോബെറ്റ്സിൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും പേരിൽ ഇദ്ദേഹത്തിനെ ഞങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ലെവിഷ് ഇവിടെ വരാനേ, ഇപ്പം പ്രവീൺ പറഞ്ഞു എന്ന് പറഞ്ഞു, പ്രവീൺ പറഞ്ഞു അത് ആസ് എ ഫ്രണ്ട് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ലെവിഷിനെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി, പിന്നെ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ ലെവിഷിന്റെ പേര് പ്രേരിപ്പിച്ചത്? നമുക്ക് എല്ലാവർക്കും ചെറുപ്പം മുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് യൂറോപ്പിൽ വരാൻ, സിനിമകളിൽ മാത്രം കണ്ട യൂറോപ്പിലോട്ട് എത്താൻ എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതേപോലെ ആദ്യം തന്നെ നമ്മൾ പുറത്തു പോയി പഠിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് US. അതുപോലെ തന്നെ ഞാനും US പോകാൻ വേണ്ടിയിട്ട് GRE എഴുതി എക്സാമൊക്കെ എഴുതിയിരിക്കുന്ന സമയം, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയതായിട്ട് ട്രെൻഡ് വരുന്നതാണ് കാനഡ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് കാനഡ പോയി, അപ്പൊ ഞാൻ കാനഡ പോയാലോന്ന് ആലോചിച്ചു. ടോട്ടലി കൺഫ്യൂഷൻ ആയില്ലേ, എങ്ങോട്ട് പോകണമെന്ന് അല്ലേ? കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രവീൺ അയർലൻഡിലോട്ട് കയറി വരുന്നത്. അപ്പോ പുറത്തു പോയി പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം. രണ്ടാമത് ഞാൻ പുറത്തോട്ട് പോയി, അതായത് നമ്മളിപ്പോ ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സീമെന്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് നാട്ടില്. അപ്പൊ അവിടെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു സമയത്ത് അതെല്ലാം വിട്ട് വീണ്ടും ഒരു ഫ്രഷ് സ്റ്റാർട്ടിലോട്ട് കടക്കുക എന്നുള്ളത് ഭയപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ഒരു വീട്ടിൽ നിന്ന്, ഓക്കെ ഇത്രയും വലുത് ഒരാളായി എപ്പോഴും വീട്ടിൽ നിന്ന് ഉള്ള മമ്മി ഹെൽപ്പ് ചെയ്യാമോ ഹെൽപ്പ് ചെയ്യാമോ അല്ലെങ്കിൽ സിസ്റ്ററെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് സ്വന്തം കാലം നിൽക്കുന്ന ടൈമിൽ നമുക്കൊരു സാലറി ഉണ്ട്, അത് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് പഠിക്കാൻ പോകണം. ഓക്കെ ഫ്യൂച്ചറുണ്ട്, പക്ഷെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ? അതെ, അതായത് നമ്മളിപ്പോ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് അവിടെ നല്ലൊരു അവിടെ അവാർഡ് ഒക്കെ കിട്ടി, അവിടെ എന്താ പറയാ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്നു. സൊല്യൂഷൻ ആർക്കിടെക്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ അവിടെ നിന്ന് മാറുന്നത്. അപ്പൊ എല്ലാരും ചോദിച്ചു മണ്ടത്തരമല്ലേ, അതായത് ഇവിടെ നല്ലൊരു ജോലി നല്ലൊരു ശമ്പളം, ബാംഗ്ലൂർ നിൽക്കുന്നു, അത് നാട്ടിൽ നിന്ന് അടുത്ത് വളരെ അടുത്ത് ആഴ്ചയിൽ പോയി വരാം എന്നൊരു അവസ്ഥയിൽ മാറി വരാം അല്ലെ. ചിലർക്കും ഇവൻ എന്താ വല്ല പ്രശ്നമുണ്ടോ അല്ലേ, അത് പലരും ചോദിച്ചു ചോദിച്ചു അതാണ് അതാണ് എല്ലാരും ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ട് നമുക്കൊരു ഇതേ അല്ല, നമുക്കൊരു നമുക്ക് ലൈഫിൽ ഒരു എയിമുണ്ട്. നമ്മുടെ ലൈഫിൽ ഇന്നും ഒരു അച്ചീവ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ അതുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ പല എന്താ പറയാ പല സൈഡിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ അതിനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭാവിയിൽ നമുക്കൊരു സംതിങ് നമ്മളിപ്പോ ഒന്ന് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ
ഭാവിയിൽ അത് ഉണ്ടാവും. അത് തന്നെ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ആ സമയത്ത് മഞ്ജു മാത്യു എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു എന്റെ സ്പിരിച്വൽ ഗൈഡ് എന്ന് പറയാം. അപ്പോൾ എന്താ പറയുക, എന്റെ ഓഫീസിൽ തന്നെയുള്ള ഒരു ചേച്ചിയാണ്. ആ ചേച്ചിയോടാണ് അതിൽ ഏറ്റവും വലിയ നന്ദി പറയേണ്ടത്. കാരണം ആ ചേച്ചി ഞാൻ ഈ ഒരു കൺഫ്യൂഷൻ ഇരിക്കുമ്പോൾ ചേച്ചിയോട് വെച്ച് ചേച്ചി പറഞ്ഞു, അതായത് ഇന്ന് നിനക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, നീ 35-ാം വയസ്സിൽ ആഗ്രഹിക്കുമ്പോൾ നിനക്കൊരു വിഷമം വരും, മിഡ് ലൈഫ് ക്രൈസിസ്, അതായത് ഞാൻ അത് ചെയ്തില്ലല്ലോ എന്നൊരു കുറ്റബോധം. ആ ഒരു കുറ്റബോധത്തിനേക്കാളും വലുത് ഇപ്പൊ നീ പോയി അത് തെറ്റാണെങ്കിൽ തിരിച്ചു വരാൻ നിനക്ക് ഇപ്പൊ സമയമുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് കയറി പോയിരുന്നത്. പക്ഷെ ആ മഞ്ജു മാത്യു എന്ന് പറഞ്ഞ ആൾക്ക് ഞങ്ങളുടെ ഒരു ഹായ്, അദ്ദേഹം അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പൊ ഇവിടെ വരാനും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാനും ഒരു കാര്യം. കാരണം നമ്മള് ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 1000 പേര് അത് തെറ്റാണെന്ന് പറയാനുണ്ടാവും, ഒന്നോ രണ്ടോ പേരാണ് നമുക്ക് വേണ്ടിയിട്ട് നീ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയുന്നത്. അത് ശരി, അവരെ നമ്മൾ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഡിസിഷൻസ്. അതായത് ഞാൻ പറയുന്നത് എല്ലാവരും ഉപദേശം വാങ്ങിക്കരുതെന്നല്ല, എല്ലാവരും ഉപദേശം വാങ്ങിക്കണമെന്നല്ല, നല്ലതെടുക്കുക. നമുക്ക് നമ്മുടെ ജീവിതം അറിയുന്നത് നമ്മൾ മാത്രമാണ്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ അറിയുന്നത് നമുക്ക് മാത്രമാണ് അതിൽ ഏത് ഡിസിഷൻ എടുക്കേണ്ടതെന്നുള്ളതിന്റെ എല്ലാ നോളജും ഉള്ളൂ. ഞാനത് എടുത്തു. ആളുകൾ ഇപ്പം നമ്മളെ തമ്നയിലൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ലവിഷ് എങ്ങനെ മൈക്രോസോഫ്റ്റിൽ കിട്ടി എന്നുള്ളതാണ്. അപ്പം ലവിഷ് ജസ്റ്റ് ഒരു വേക്കൻസി കണ്ടിട്ട് അപ്ലൈ ചെയ്തു. അവര് പിന്നീടുള്ള കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത്, അതായത് എന്താ പറയാ, ഒരു ജോബും ഏത് ജോബാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്താൽ എല്ലാവരും പറയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, എനിക്ക് ജോലി കിട്ടിയില്ല. അത് നമ്മുടെ നാട്ടിൽ ബിടെക്കിന് കുറ്റം പറയുന്നത് പോലെയാണ്. അതായത് ബിടെക് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടില്ല, ബിടെക് എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് ചോദ്യം. അതേപോലെ തന്നെ ഒരു മൈക്രോസോഫ്റ്റിൽ അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് ജോബ് കിട്ടില്ല, കാരണം അവരിഷ്ടം 100 പേര് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 1-2 പേരായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് അവർക്ക് വേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്ത ജോബിനെ അവർക്ക് വേണ്ടത് ടെക്കിയാണ്. അതായത് ബേസിക്കലി 4 ബിഗ് 4 കമ്പനീസ് ആണ് നമ്മുടെ ടെക് കമ്പനിയിലുള്ളത്: ഫേസ്ബുക്ക്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് ആൻഡ് ആമസോൺ വെബ് സർവീസ്. അപ്പോൾ ഈ കമ്പനികൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ, നമ്മുടെ നാട്ടിൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ വിലയില്ലാത്തൊരു കാര്യമാണെന്ന് അറിയാം. പക്ഷേ നമ്മളെ ഇവിടെ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വിലയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് കുറച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ പഠിച്ച കാര്യം, അതായത് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഗ്രാജുവേറ്റ് ആണ്, 4 വർഷം പഠിച്ചപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചപ്പോൾ നീ എന്ത് പഠിച്ചു എന്നുള്ളത് തന്നെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് കോർ, അതായത് വളരെ ബേസിക്സ് ആയിട്ടാണ് അവർ കടന്നു പോകുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണെങ്കിൽ അറിയാം, അറേ ഓപ്പറേഷൻസ്, ഏകദേശം കോഡിംഗ് ഇന്റർവ്യൂസ് 1-2 മണിക്കൂർ കോഡിംഗ് ഇന്റർവ്യൂസ് ഈ അറേ ഓപ്പറേഷൻസിൽ ബേസ് ചെയ്ത് മാത്രമായിരുന്നു. എന്നാൽ അത് പഠിക്കുന്നപ്പോഴാണ് ഞാൻ 11-ാം ക്ലാസ്സിന് പഠിച്ച ബേസിക് C++ പ്രോഗ്രാമിംഗിലാണ് അത് ചോദ്യം വരുന്നത്. അല്ലാതെ ഞാൻ 5 വർഷം വർക്ക് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടില്ല. ബേസിക്സിൽ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതായത് റൗണ്ടുകൾ ഉണ്ട്, അതായത് 5 റൗണ്ടുകളാണുള്ളത്. അതായത് ആദ്യത്തെ റൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്താണെന്ന് അവരെ ചോദിക്കും. 1 മണിക്കൂർ ഞാൻ എന്നെ കുറിച്ച് മാത്രം സംസാരിക്കണം. അപ്പോ ഞാനിപ്പോ ജിനുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് 1 മണിക്കൂർ നിന്നെ കുറിച്ച് സംസാരിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ അത്രയ്ക്കും കൂടിയും വരിയില്ലാത്ത ഒരാളായി മാറില്ല. അതായത് നമുക്ക് സ്വയം നമ്മൾ ആരാന്ന് അറിയത്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതന്നെ, അതായത് 1 മണിക്കൂർ നിന്നെ കുറിച്ച് സംസാരിക്കാൻ നിനക്ക് കഴിവുണ്ടാവണം. അതായത് നീ എന്ത് ചെയ്തു, അതായത് നമ്മൾ പലരും അതിനാണ് സ്റ്റോറി ടെല്ലിംഗ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ കഥ പറയാനല്ല, കഥയുടെ പൊരുവാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ്, ആ ഒരു കഴിവ് നിങ്ങൾ എല്ലാവരും ഡെവലപ്പ് ചെയ്യണം. അതിന് സിമ്പിളായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു 500 വേർഡിൽ എഴുതാൻ പറ്റുന്ന ഒരു എസ്സേ, സ്വയമായിട്ടൊരു ധാരണ, ഞാൻ ആരാണെന്ന് ഉള്ള ഒരു ധാരണ. നമുക്കെല്ലാവരും വിചാരിക്കും നമുക്ക് കുറച്ച് പറയാൻ പറ്റുന്നത്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു പേപ്പർ എടുത്ത് നിങ്ങളെ കുറിച്ച് 500 വേർഡ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമോ? ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയില്ല. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ബേസിക്സിലോട്ടാണ് അവർ കടന്നു പോയത്. അതായത് എങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്യാം, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓരോ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവരത് ഹാർഡാക്കി 5-6 രീതികളിൽ എന്താ പറയുക ലെവലിൽ കയറ്റി കൊണ്ടുവന്ന ഇന്റർവ്യൂ ആയിരുന്നു. അതിനുശേഷം അവർ സോഫ്റ്റ്വെയർ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. പക്ഷേ അതൊന്നല്ല ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എഞ്ചിനീയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കൃത്യമായ രീതിയിൽ ഉണ്ടാക്കാൻ പഠിക്കണം. അതാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ. അതായത് ഉണ്ടാക്കുമ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ഡോക്ടറാകാൻ പോയാൽ എന്താ പറയുക, ഒരു ദിവസം കൊണ്ടെടുത്ത് കത്തിയെടുത്ത് കൊടുത്ത് സർജറി ചെയ്യാൻ പറയില്ല. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും പഠിച്ച് ഹാർട്ട് എവിടെയാണ് ഇരിക്കുക, അതേപോലെ പഠിക്കുന്ന പോലെ സോഫ്റ്റ്വെയർ ഡിസൈനും നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് അടുത്ത ലെവലാണ് സിസ്റ്റംസ് ഡിസൈൻ. അതായത് നമ്മുടെ ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് 1-2 എഞ്ചിനീയേഴ്സ് പറഞ്ഞ് ഉണ്ടാക്കിയതല്ല,
ആയിരക്കണക്കിന് എഞ്ചിനീയേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെ, അതിനെയാണ് സിസ്റ്റം. ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇപ്പൊ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം പോലെ, അത് വക്കീൽമാരുണ്ട്, ജഡ്ജിമാരുണ്ട്, അതേപോലെ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റംസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ചോദ്യം, ഒരു മണിക്കൂർ ചോദ്യമാണ് അതിനകത്ത്. അത് തേർഡ് റൗണ്ട് ആയിരുന്നു, തേർഡ് റൗണ്ട്. അത് കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ഡിസൈൻ രണ്ട് കോഡിംഗ് റൗണ്ട് ഉണ്ടായിരുന്നു, ബേസിക്സ് തന്നെ രണ്ട് റൗണ്ട് ഉണ്ടായിരുന്നു. എന്താ പറയാ, കോഡിങ്ങിനെ കുറിച്ച് ലാസ്റ്റ് റൗണ്ട് എങ്ങനെയാണ്? ലാസ്റ്റ് റൗണ്ടിൽ ഞാനൊരു ചെറിയൊരു വേരിയേഷൻ ചെയ്തു. അതായത് ഇപ്പൊ അറിയാം, നമ്മളിപ്പോ ഓൺലൈൻ ഇന്റർവ്യൂസ് ആണ് കൊടുക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ഓൺലൈനിലൂടെ പ്രസന്റ് ചെയ്യാം. നമുക്കിപ്പോ ഞാനിപ്പോ ലിജോനോട് സംസാരിക്കുമ്പോൾ ഫേസ് ടു ഫേസ് ആണ്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ആൾക്ക് കൃത്യമായി മനസ്സിലാവും. ബോഡി ലാംഗ്വേജ് അനുസരിച്ച് 57% ബോഡി ലാംഗ്വേജും 27% നമ്മുടെ ശബ്ദം, അതായത് ട്യൂണിങ്. അത് കഴിഞ്ഞിട്ട് 7% മാത്രമാണ് നമ്മുടെ സംസാരത്തിന്റെ വേർഡ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഓൺലൈൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എങ്ങനെ ഇത് ടാക്കിൾ ചെയ്യാം, അത് ഞാനൊരു പ്രത്യേക പുതിയൊരു ടെക്നിക്കാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ എന്നെ തന്നെ കുറച്ചൊരു പ്രസന്റേഷൻ ഉണ്ടാക്കി, ഒരു PPT, അതായത് പവർ പോയിന്റ് പ്രസന്റേഷൻ. അത് ഞാൻ തുറന്നു വെച്ച്, അതായത് എന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്ത് ഞാൻ പറഞ്ഞു, എന്റെ ഒരു ഫോട്ടോയും വെച്ചു സൈഡില്, ഞാൻ ആരാണെന്ന് മനസ്സിലാവണമല്ലോ. അതായത് നിങ്ങള് വലിയൊരു സദസ്സിന്റെ മുന്നിൽ നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷൻ കാണിക്കുന്ന പോലെ ഇന്റർവ്യൂ ടൈമിൽ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കി പുള്ളിയെ കാണിച്ചു കാണിച്ചു അതാണ് ചെയ്തത്. അന്നപ്പോ ആള് ആ ഒരു ഇതിലെ ആള് ഇംപ്രസ്ഡ് ആയി, ആളുകൊണ്ട് പറഞ്ഞു, എന്താ പറയാ, ഞാൻ 1000 ഇന്റർവ്യൂസ് ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ട്, ആദ്യമായിട്ടാണ് ഒരാൾ അവരെ കുറിച്ച് തന്നെ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കി അവതരിപ്പിച്ചത്. എന്നിട്ട് വേറെ അധികം ചോദ്യങ്ങളൊന്നും പിന്നെ ചോദിച്ചില്ല, എന്നാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. കാരണം ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്, 100 അപ്ലിക്കൻസ് ഉണ്ട്, നിന്നെന്തുകൊണ്ട് സെലക്ട് ചെയ്യണം, ഈ ഒരു ചോദ്യം പലയിടത്തും നിങ്ങൾ ഫേസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഞാൻ ആൾക്ക് കൊടുത്തത്. ആ ചോദ്യം ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് ആള് തന്നെ പറഞ്ഞു, 1000 ഇന്റർവ്യൂകൾ എടുത്ത് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു എക്സ്ട്രാ സ്റ്റെപ്പ് ഞാൻ എടുത്തത് കൊണ്ടാണ് അവിടെ എനിക്ക് വേറെ തടസ്സങ്ങളുണ്ടായത്. അതാണ് എല്ലാവരും ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ ഒരു ചെറിയ കാര്യം അതിലോട്ട് മാത്രമല്ല, അതെന്റെ ചിന്താ രീതിയെ ഞാൻ കാണിക്കുകയാണ്. അതായത് ഞാൻ ഒരിക്കലും ബാക്കിയുള്ളവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന് ഞാൻ എന്നെ തന്നെ കുറിച്ച് പറയുമ്പോൾ അത് ഞാൻ പ്രസന്റ് ചെയ്ത രീതിയാണ്, അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോ അത് കഴിഞ്ഞ ശേഷം പിന്നെ ആൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. ആള് പിന്നെ ആളുടെ ഫാമിലി, അതായത് ആളെ ഫാമിലിയിൽ കുറച്ചും, ആൾ എങ്ങനെയാണ് മൈക്രോസോഫ്റ്റിൽ കയറിയെന്നും, അത് 30 മുമ്പുണ്ടായ കഥകൾ ആൾക്ക് കുറച്ചാണ് എന്നോട് പറഞ്ഞത്. പിന്നെ എന്നെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. അവിടെ വേറൊരു കാര്യമുണ്ട്, ഞാനും കമ്പനിയിലൊക്കെ ആയപ്പോൾ നമ്മൾ ഇന്റർവ്യൂ എടുക്കുമല്ലോ, ഈ കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളവർക്കോ പുള്ളി ഫ്രണ്ട്ലി ആയപ്പം പുള്ളി പുള്ളിയുടെ വീട്ടിലെ കാര്യങ്ങൾ പറയുവാണ്. പക്ഷെ മെയിൻലി അതല്ല, നമ്മൾ പുള്ളി ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് പുള്ളി നോട്ട് ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ താല്പര്യമുണ്ടോ. അപ്പൊ ചെല്ലുണ്ടല്ലോ നമ്മുടെ എന്റെ വീട്ടിലെ കാര്യം പറയുമ്പോൾ കുറച്ചു നേരം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുമല്ലോ. പക്ഷെ അത് അല്ലേ, അതൊരു ഒരു കാര്യമാണ്. പിന്നെ പുള്ളി ഫ്രണ്ട്ലി ആയിട്ട് എത്രത്തോളം ആവശ്യം പുള്ളിയുടെ മൈക്രോസോഫ്റ്റിൽ വന്നാലും എത്രത്തോളം ഫ്രണ്ട്ലി ആവും, ആളുകളെ കേൾക്കാൻ മനസ്സുണ്ട്, അതാണ് മെയിൻലി നോക്കേണ്ടത്. അതായത് മാനേജറാണ് ആള്, അതായത് 30 മൈക്രോസോഫ്റ്റിൽ മാത്രം വർക്ക് ചെയ്ത് വലിയൊരു പൊസിഷൻ ഇരിക്കുന്ന ആളും, ഞാൻ എന്താ പറയുക, പേടി കൂടാതെ അയാളുടെ ഒപ്പത്തിനൊപ്പം നിന്ന് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു മനുഷ്യനാണോ, അതാണ് അവർ നോക്കുന്നത്. അപ്പൊ അതായത് ഫ്രണ്ട്ലി, അത് ചേട്ടൻ പറഞ്ഞാൽ ഫ്രണ്ട്ലി ആണോ, അതായത് കമ്മ്യൂണിക്കേഷൻ ലാക്ക് ഇല്ലാതെ മറ്റുള്ളവർ പറയുന്നത് ലിസൺ ചെയ്യാൻ താല്പര്യമുണ്ടോ. അതെ, അവര് അപ്പം ഈ ഒരു കാര്യങ്ങളാണ്, ഇവര് എത്രയും പൊസിഷനിൽ ഇരിക്കുന്നവരാണ് നമ്മുടെ അവരുടെ ഫാമിലിയെ പറ്റി പറയുന്നത്. അതെ, അപ്പം സംതിങ് എന്തെങ്കിലും ഇല്ലാതെ ചുമ്മാ പറയത്തില്ലല്ലോ, പുള്ളിക്ക് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കത്തില്ല. അതുപോലെ വലിയ പോസ്റ്റ് ചെയ്തിരിക്കുന്ന, വലിയ ശമ്പളം മേടിക്കുന്ന, അനേക ആയിരങ്ങളില് പുള്ളിയുടെ കീഴിലുള്ള ഒരാള് ഇതുപോലെ സംസാരിക്കുമ്പോൾ സംതിങ് ഡിഫറെന്റ്, അതാണ് ഓരോ കമ്പനിയുടെയും ഡിഫറെന്റ് സ്റ്റൈല്. അപ്പം പിന്നെ ലാവിശ്യ ഒരു പ്രാവശ്യം പിന്നെ പ്രേക്ഷകരോട് ഒരുപാട്, നമ്മുടെ സ്വന്തം ഒരു ഫ്രണ്ടായ സന്തോഷ്, ഞങ്ങൾ സന്തോഷ് പ്രദർന്ന് വിളിക്കും, സന്തോഷ് വർഗീസ് ഞങ്ങളുടെ അയൽവാസിയായിരുന്നു ഇവിടെ എല്ലാത്തേക്കും. പുള്ളി ഇപ്പം കിൽഡെയറിലോട്ട് മൂവ് ആയി, പുള്ളി മൈക്രോസോഫ്റ്റിലായിരുന്നു. അങ്ങനെ ഞാൻ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ വിസിറ്റർ ആയിട്ടൊന്ന് കയറാൻ പറ്റി കേട്ടോ, അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇനിയിപ്പം ലവിഷ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്കും നമുക്കും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ കുറച്ച് ഇൻഫർമേഷൻ ലവിഷ പാസ് ചെയ്തു, താന 20 മൈക്രോസോഫ്റ്റിൽ ജോയിൻ ചെയ്യുന്നു. ഒരിക്കൽ കൂടി ലിജോബെറ്റ്സിൻ്റെ ഫുൾ ടീം ലവിഷിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു, എല്ലാവിധ ഭാവങ്ങളും സർവേഷൻ നൽകട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ലവിഷിനെ പരിചയപ്പെടുത്തിയ ജിനു, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സായ ലിയോയുണ്ട്, ആനന്ദുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അവർക്കും പിന്നെ ഇന്ന് ഈ ക്യാമറയുടെ ബിഹൈൻഡായ നിങ്ങളെല്ലാം അറിയുന്ന സോളമനും ഉണ്ട്, അവർക്കെല്ലാം ഞങ്ങൾ താങ്ക് യു പറയുന്നു. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും
മാത്രമല്ല തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോകളും ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു ബ്ലോഗ് കാണുന്നവരെ ഇത് ലിജോ സൈനിങ് ഔട്ട് ഫ്രം ലിജോ ബെറ്റ്സ്. ബൈ ബൈ.